എന്തൊക്കെയാണവ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നേ? അതെ, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവരുടെ പടം വാഴ എന്ന് കൊലച്ചിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോട്ട് ചെയ്യാനായിട്ട് കുറേയൊക്കെ മറന്നുപോയി കാര്യങ്ങൾ. അത്രയ്ക്കും നല്ലൊരു എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു പടമായിരുന്നു. എൻ്റെ തന്നെ ഡിക്റ്റേറ്റീവ് അഗ്രോസ് എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ഈ ഓണത്തിന് റിലീസാവുകയാണ്. അപ്പം അത് കാണാനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു പ്രോത്സാഹനമായിരിക്കും. അപ്പം നല്ലൊരു ജീവിതം മക്കൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാരണവന്മാർ, അതേപോലെ തന്നെ സ്വന്തം ജീവിതം സ്വയം ഇഷ്ടത്തിന് ജീവിക്കണം എന്ന് പറയുന്ന, എൻ്റെ ജീവിതം ഞാൻ തിരഞ്ഞെടുക്കുന്നതായിരിക്കണം, നശിച്ചു പോകണമെന്നല്ല, ഞാൻ തിരഞ്ഞെടുക്കുന്നതായിരിക്കണം എന്ന് വിചാരിക്കുന്ന മക്കളും, ആ ഒരു കഥ ത്രെഡ് എടുത്തു കഴിഞ്ഞാൽ സംഭവം ഒരു ടോക്സിക് പേരൻറിങ് തന്നെയാണ്. അത് തന്നെയാണ് ഈ കഥയുടെ തീം. ഒരു ആ കാര്യങ്ങൾ കറക്റ്റായിട്ട് ജനനം മുതൽ നഴ്സറി, സ്കൂള്, കോളേജ്, അത് കഴിഞ്ഞ് ജോലി ഇല്ലാതിരിക്കുന്ന കാലം, ആഫ്റ്റർ ഡിഗ്രി ചെയ്തിരിക്കുന്ന ഒരു കാലം, പിന്നെ അത് കഴിഞ്ഞ് മാരേജ്, ഇത്രയും കാര്യങ്ങൾ ഒരു യങ്സ്റ്റേഴ്സിന്റെ ജീവിതത്തിൽ എങ്ങനെ അവരുടെ ജീവിതത്തിൽ കണക്റ്റ് ആവുന്നു, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഇഷ്യൂസ് ഒക്കെ ഫൺ ആയിട്ട് നമുക്ക് പാക്ക് ചെയ്ത് പൊതിഞ്ഞു തരാനായിട്ട് സ്ക്രിപ്റ്റ് റൈറ്റർക്ക് കറക്റ്റായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് ബിപിൻ ദാസ് ആണ്. ജയ് 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 ഹേ അതേപോലെ തന്നെ ഗുരുവായൂർ അമ്പലനടയിലിന് ശേഷം ചെയ്തിരിക്കുന്ന സ്ക്രിപ്റ്റാണ്. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് അനന്തമോഹൻ. വെറും 25 വയസ്സേ ഉള്ളൂ. ഒരു യൂത്ത് ആയിട്ടുള്ള ഡയറക്ടർക്ക്, ചിലപ്പോൾ ഈ ജീവിതമൊക്കെ നല്ല രീതിയിൽ കടന്നു പോയിട്ടുണ്ടാവുന്ന ഒരാളായിരിക്കണം, യൂത്ത് ആയിട്ടുള്ള ഡയറക്ടർക്ക് ഇങ്ങനെ ഒരു പടം നല്ല രീതിയിൽ ചെയ്തില്ലെങ്കിലേ അത്ഭുതപ്പെടേണ്ട കാര്യമുള്ളൂ. നമ്മൾ അല്ല 100% ഫൺ എൻ്റർടൈനറാണ്. അതും ബോഡി ഷെയ്മിങ് അതുപോലുള്ള കാര്യങ്ങളൊന്നും കൂടാതെ ബോയ്സിൻ്റെ ജീവിതം, പ്രതീക്ഷാഭാരം, ഉത്തരവാദിത്തം ഒക്കെ നിറഞ്ഞതാണെന്ന് തമാശയിലൂടെ നമ്മളെ കണക്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അച്ഛൻ മക്കൾ സെന്റിമെന്റ്സ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു കോമഡി ജോണറിൽ പെട്ടപ്പോഴാണെങ്കിലും ഒരു ഡ്രാമ വയസ്സുള്ള കാറ്റഗറിയിൽ വരുന്നതായതുകൊണ്ട്, പക്ഷേ ഡ്രാമയ്ക്ക് അപ്പുറം ഈ സീൻസിനൊക്കെ ഒരു ഇമ്പാക്റ്റ് കൊടുക്കാനായിട്ട് ഡയറക്ടറിൻ്റെതായ രീതിയിൽ നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവരും പക്കയായിട്ട് ആക്ട് ചെയ്തു എങ്കിലും പെർഫോമൻസ് വൈസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സിജു സണ്ണി, അതേപോലെ തന്നെ അമിത് മോഹൻ്റെയും അഭിനയമാണ്. മറ്റുള്ളവർ മോശമാണെന്നല്ല, ഇൻസ്റ്റാഗ്രാം സെൻസേഷൻസ് ആണല്ലോ എല്ലാവരും, മോശമാണെന്നല്ല എല്ലാവരും ആരും. അല്ല, ബേസിൽ ജോസഫിൻ്റെ ക്യാമിയോ റോള് അത് നല്ല പക്കയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്യാമറ എസ്പെഷ്യലി പി ഒ വി ഷൂട്ട്സ് കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആക്ഷൻ സീക്വൻസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റിയുണ്ട്. ഒരു കോമഡി എൻ്റർടൈനർ ആണെങ്കിലും ആക്ഷൻ നല്ല രീതിയിൽ ചെയ്യാൻ പ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് സിനിമോട്ടോഗ്രാഫിക്ക് അതിൻ്റെ നല്ല റോളുണ്ട്. പിന്നെ എഡിറ്റർ ഇൻ്റർകട്ട്സ് ഒക്കെ നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തേക്കണത്. എല്ലാവരുടെ ജീവിതം, അതായത് ഈ 5 പേരുടെ ജീവിതവും 5 തരത്തിൽ പല പല സന്ദർഭങ്ങളിൽ കൂടെ കടന്നു പോകുന്ന സമയങ്ങളുണ്ട്. പക്ഷെ ആ പല സന്ദർഭങ്ങളിലും ഇന്റർകട്ട് ചെയ്തിട്ട് അത് ഒരേ ജീവിതമാണ്, അല്ലെങ്കിൽ ഒരേ സംഭവം തന്നെയാണ് ഈ 5 പേരുടെ ജീവിതത്തിലും പലതായി സംഭവിക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട്. ആ ഇന്റർചേഞ്ചിങ് വരുമ്പോൾ നമുക്കത് ഇന്റർചേഞ്ച് ചെയ്തു നമുക്ക് ഫീൽ ചെയ്യില്ല. അത്ര നല്ല ഫൈനായിട്ടാണ് കട്ട് ചെയ്തേക്കണത്, അത് നമ്മൾ അറിയ പോലുമില്ല. അത് എഡിറ്റർ നല്ല പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. സോ നെഗറ്റീവ്സ്, നമ്മൾ ഈ തമിഴ് പടങ്ങളിലൊക്കെ കാണുമ്പോൾ വിജയ് വന്നു കഴിയുമ്പോൾ ദളപതി എന്നൊക്കെ വിളിച്ചിട്ട് മ്യൂസിക് ഇടുന്നതും, അതേപോലെ തന്നെ രജനീകാന്ത് വരുമ്പോൾ തലൈവാ എന്ന് വിളിച്ചിട്ടൊരു മ്യൂസിക് ഇടുന്ന പരിപാടിയൊക്കെ, അപ്പോൾ ഫാൻസിന് വരണ്ട, അതവിടെ തന്നെ BGM വിളിച്ചു പറഞ്ഞോളൂ. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഹാഷിർ വരുമ്പോൾ ഹാഷിറേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു BGM ഇടുന്നത് ഇൻസ്റ്റാഗ്രാം സെൻസേഷൻ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുള്ള ഒരു പരിപാടിയാണ്. അതൊക്കെ സംഭവിച്ചൊരു ബോറ് പരിപാടിയാണ്. അത് തമിഴ് പടങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അതിൽ തന്നെ ബോറാണ്. മലയാളത്തിലേക്ക് അത് കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ പറയുമെന്നും വേണ്ടല്ലോ. പിന്നെ BGM ചില സ്ഥലത്തൊക്കെ ഭയങ്കര ഓവർ റേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഭയങ്കര ഇച്ചിരി അരോചകമായിട്ടുള്ളത് തോന്നി, പ്രത്യേകിച്ച് ആക്ഷൻ സീക്വൻസുകളിൽ. ഈ 2 ചെറിയ നെഗറ്റീവ്സ് ഒഴിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ യൂത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള എല്ലാ പരിപാടിയും ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. അതിൽ അവർ സക്സസ് ആയിട്ടുമുണ്ട്. പടം 100% ഫൺ പാക്കഡാണ്, ഒപ്പം ഒരു സോഷ്യൽ മീഡിയ മെസ്സേജ്. അപ്പം യൂത്താണ് ഇത് മെയിനായിട്ട് തിയേറ്ററിൽ പോയി കാണുന്നത്. ഞാൻ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പോയ തിയേറ്ററിൽ ആകെ 2 പ്രായമായവർ 2 പേര് മാത്രമാണ് പ്രായമായവരുണ്ടായുള്ളൂ, ബാക്കി എല്ലാവരും യൂത്ത് കയറി കാണുന്നുണ്ട്. അപ്പം നിങ്ങളും കാണുന്നവരും പോയി കാണുക എല്ലാ സിനിമയും. നല്ല രീതിയിലുള്ള സിനിമകൾ നമുക്കിവിടെ സക്സസ് ആക്കേണ്ടതുണ്ട്. അപ്പം അതിൽ മോളിവുഡ് ഒരു നല്ല മാതൃക തന്നെയാണ് ബാക്കിയുള്ള ഇൻഡസ്ട്രികൾക്ക്. ഓക്കെ, സൈനിങ് ഓഫ്.